എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നീറ്റ് 2020 ലെ കെമിസ്ട്രിയിൽ ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിൽ പ്ലസ് വൺ ടോപ്പിക്കിൽ നിന്ന് എറൗണ്ട് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്ലസ് വൺ ടോപ്പിക്കിൽ നിന്ന് ഫസ്റ്റ് ഇയർ NCERT സിലബസിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്. നമുക്ക് പ്ലസ് ടു ടോപ്പിക്കിൽ നിന്ന് സെക്കൻഡ് ഇയർ NCERT സിലബസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഓരോ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും സിലബസ് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് വണ്ണിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസും പ്ലസ് ടുവിൽ നിന്ന് 25. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ടോപ്പിക്കുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഞാൻ സെക്കൻഡ് ഇയറിലേക്ക് കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ ഇപ്പോൾ 25 20. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഇനി കെമിസ്ട്രിയിലെ നമ്മൾ ഡിഫറൻറ്റ് സെക്ഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ, അപ്പോൾ ഇനോർഗാനിക്, ഓർഗാനിക് ആൻഡ് ഫിസിക്കൽ എന്ന് പറയുന്ന സെക്ഷൻസ് നോക്കുവാണെങ്കിൽ, അതിൽ ഇനോർഗാനിക് പാർട്ടിൽ നിന്ന് 16 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമുക്ക് ഓർഗാനിക്കിൽ നിന്ന് 14 ക്വസ്റ്റ്യൻസ്, ഫിസിക്കലിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം എല്ലാറ്റിൽ നിന്നും ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഇത് ചില ചാപ്റ്ററുകൾ ഇനോർഗാനിക് ആണോ അത് ഫിസിക്കലാണോ എന്നൊക്കെ ഉള്ള ചില ഒരു ആ ഡിവിഷൻ്റെ ബേസിസിലാണ് നമുക്ക് ഈ ഡിഫറൻസ് വരുന്നത്. നമുക്ക് ഇനോർഗാനിക് 16, ഓർഗാനിക് 14 ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി 15 ക്വസ്റ്റ്യൻസ്. ഇതാണ് ക്വസ്റ്റിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ്. ഇനി ഞാൻ സെലക്ട് ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ അമംഗ് ദി ഫോളോവിങ് ഹാസ് മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിലാണ് മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്. നമുക്ക് ഒന്നാമത്തെ ചോയ്സ് 1 gram ഓഫ് ലിഥിയം. ലിഥിയത്തിൻ്റെ അറ്റോമിക് മാസ് ഈസ് ഗിവൺ, നമുക്ക് 7. സെക്കൻഡ് 1 gram ഓഫ് സിൽവർ, 3rd 1 gram ഓഫ് മഗ്നീഷ്യം, 4th 1 gram ഓഫ് ഓക്സിജൻ. എല്ലാറ്റിൻ്റെയും അറ്റോമിക് മാസ് തന്നിരിക്കുന്നു. നമുക്ക് ഇതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഫസ്റ്റ് കേസ്, ഒന്നാമത്തെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു, നമുക്ക് വെയിറ്റ് തരുവാണെങ്കിൽ അതിന് വെയ്റ്റ് ഡിവൈഡ് ബൈ അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ് ആയി, നമ്പർ ഓഫ് മോൾസ് ഓഫ് ആറ്റംസ്. അതിനെ നമ്പർ ഓഫ് ആറ്റംസ് ആക്കാൻ ഇൻഡു അവഗാഡ്രോസ് നമ്പർ. ഇതാണ് ഒന്നാമത്തെ കേസിലെ നമ്പർ ഓഫ് ആറ്റംസ്. നമുക്ക് സെക്കൻഡ് കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു, വെയ്റ്റ് ഈസ് ഈക്വൽ ടു 1 gram, ഇറ്റ്സ് അറ്റോമിക് മാസ് ഈസ് 108 ഇൻഡു അവഗാഡ്രോസ് നമ്പർ. ഇതാണ് രണ്ടാമത്തെ ചോയ്സിലെ നമ്പർ ഓഫ് ആറ്റംസ്. നമുക്ക് 3rd 1 gram മെഗ്നീഷ്യം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by ഇറ്റ്സ് അറ്റോമിക് മാസ് ഇസ് 24 ഇൻഡു അവഗാഡ്രോസ് നമ്പർ. നമുക്ക് 4th കേസിൽ വെയ്റ്റ് 1 gram തന്നെയാണ്, ഇറ്റ്സ് അറ്റോമിക് മാസ് ഇസ് 16 ഇൻഡു നമുക്ക് അവഗാഡ്രോസ് നമ്പർ. ഇതാണ് ഓരോ ചോയ്സിലുമുള്ള നമ്പർ ഓഫ് ആറ്റംസ്. ഇതിൽ നമുക്ക് ഡിനോമിനേറ്റർ ഏറ്റവും ചെറുത്, സ്മോളസ്റ്റ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കേസിലാണ്. അതുകൊണ്ട് ഹിയർ ദി ആൻസർ ഈസ് 1. ഇതാണ് ആൻസർ, ഫസ്റ്റ് 1 ആണ് ആൻസർ. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ, എലിമിനേഷൻ ഓഫ് 2-bromopentane ടു pent-2-ene. 2-bromopentane ഈസ് കൺവേർട്ടഡ് ടു pent-2-ene. നമുക്ക് ആ റിയാക്ഷൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഇതാണ് 2-bromopentane. 2-bromopentane എലിമിനേഷൻ റിയാക്ഷൻ സ്ട്രോങ്ലി നമുക്ക് ആൽക്കലൈൻ മീഡിയത്തിലാണ്, ആൽക്കഹോളിക് ഓസിൻ്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ബ്രോമിൻ ഇവിടെ നിന്ന് പോവും, ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യും. നമുക്ക് ബ്രോമിനും HCl ആണ് പോവും, HBr പോവും. ദെയർഫോർ ഇറ്റ് ഈസ് എ ഡീഹൈഡ്രോ ഹാലോജനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇതൊരു ഡീഹൈഡ്രോ ഹാലോജനേഷൻ റിയാക്ഷനാണ് ഒന്നാമത്തെ പ്രത്യേകത. ഡീഹൈഡ്രോ ഹാലോജനേഷൻ, എലിമിനേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഹാലൈഡാണ്. നമുക്ക് ബ്രോമിൻ ഇവിടെ നിന്ന് പോയാൽ ഹൈഡ്രജൻ ഇവിടെ നിന്നോ പോവാം. രണ്ട് മഡ്ജസൻ കാർബൺ ആറ്റംസ് ആണ്. ഹൈഡ്രജൻ ആറ്റം ഈസ് ഓൾവേസ് റിമൂവ്ഡ് ഫ്രം ദി അഡ്ജസൻ കാർബൺ ആറ്റം ഹാവിംഗ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം കുറഞ്ഞ കാർബണിൻ്റെ മേളിൽ നിന്നാണ് ഹൈഡ്രജൻ സാധാരണ എലിമിനേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഡ്യൂറിങ് എലിമിനേഷൻ ദ മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കീൻ വിൽ ബി ഫോംഡ് ആസ് എ മേജർ പ്രോഡക്റ്റ്. അതിനെ നമ്മൾ സെയ്ഡ്സ് ഓഫ് റൂൾ എന്ന് വിളിക്കും. അപ്പോൾ ദിസ് എലിമിനേഷൻ ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു സെയ്ഡ്സ് ഓഫ് റൂൾ. രണ്ടാമത്തെ അതിൻ്റെ പ്രത്യേകതയാണ് സെയ്ഡ്സ് ഓഫ് റൂൾ. നമുക്ക് മൂന്നാമത്തെ, ഫസ്റ്റ് 1, നമുക്ക് സെക്കൻഡ് 1, തേർഡ് 1. നമുക്ക് ബ്രോമിനും ഹൈഡ്രജനും നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് pent-2-ene ആണ്. CH3 സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH2 CH3, pent-2-ene. ഇവിടെ നമുക്ക് ഹൈഡ്രജനും ഹാലോജനും എലിമിനേറ്റ് ചെയ്യുന്ന രണ്ട് അഡ്ജസൻറ്റ് കാർബണിൻ്റെ മേളിൽ നിന്നാണ്, അഡ്ജസൻറ്റ് കാർബണിൻ്റെ മേളിൽ നിന്നാണ് എലിമിനേറ്റിംഗ് ഗ്രൂപ്പുകൾ റിമൂവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇറ്റ് ഈസ് എ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ. ഡീഹൈഡ്രോ ഹാലോജനേഷനും ദി എലിമിനേഷൻ ടേക്സ് പ്ലേസ് അക്കോർഡിംഗ് ടു സെയ്ഡ്സ് ഓഫ് റൂൾ. ദെയർഫോർ ആൻസർ A, B, and C ആണ്. A, B, and C. ആൻസർ ഈസ് 2. ക്വസ്റ്റ്യൻ നമ്പർ 3.
ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. നമുക്കത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് കെ എഫ് ഓഫ് ബെൻസീൻ ഇസ് 5.12 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഫോർ സൊല്യൂഷൻ ഓഫ് മൊളാലിറ്റി 0.078 കണ്ടെയ്നിങ് നോൺ ഇലക്ട്രോലൈറ്റിക് സൊല്യൂട്ട്. അപ്പോൾ നോൺ ഇലക്ട്രോലൈറ്റിക് സൊല്യൂട്ട് ഡിസോൾഡ് ഇരിക്കുന്ന സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് ബെൻസീൻ്റെ കെ എഫ് വാല്യൂ തന്നിരിക്കുന്നു 5.12 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. മൊളാലിറ്റി ഒരു സൊല്യൂഷൻ ഇസ് 0.078. നമുക്ക് സൊല്യൂട്ട് ആണ്, നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൾ ടു കെ എഫ് ഇൻഡു മൊളാലിറ്റി. നോൺ ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ ഇവിടെ വാൻഹോഫ് ഫാക്ടർ ആയി ഈസ് ഈക്വൾ ടു 1. കെ എഫ് ഇൻഡു എം, കെ എഫ് ഇസ് ഗിവൺ ദാറ്റ് ഇസ് 5.12, മൊളാലിറ്റി ഈസ് ഈക്വൾ ടു 0.078. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. നമുക്ക് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.39936, ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൾ ടു 0.40. ഇതാണ് അതിൻ്റെ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. ദെയർ ഫോർ ദി ഓപ്ഷൻ ഈസ് 4. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 4.606 × 10⁻³ സെക്കൻഡ് റേസ് ടു മൈനസ് 1. ദ ടൈം റിക്വയർഡ് ടു റെഡ്യൂസ് 2 gram ഓഫ് ദി റിയാക്ടന്റ് ടു 0.2 gram. 2 gram റിയാക്ടന്റ് 0.2 gram ആയിട്ട് വേണ്ട സമയമാണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്ക് ശ്രദ്ധിച്ചിരിക്കും, അതിൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് കെ വാല്യൂ തന്നിരിക്കുന്നു 4.606 × 10⁻³. നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സ്മോൾ എ എന്നോ അല്ലെങ്കിൽ നമ്മൾ ആർ സീറോ എന്നോ റെപ്രസെൻറ്റ് ചെയ്യും, ദാറ്റ് ഈസ് ഈക്വൾ 2 gram. ഫൈനൽ കോൺസെൻട്രേഷൻ, ഫൈനൽ എമൗണ്ട് ഈസ് എ മൈനസ് എക്സ് അല്ലെങ്കിൽ നമ്മൾ ആർ ടി എന്ന് എഴുതും. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആഫ്റ്റർ ടൈം ടി, ദാറ്റ് ഈസ് 0.2 gram. നമുക്ക് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ദ ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റ് റിയാക്ഷൻ ടി ഈസ് ഈക്വൾ ടു 2.303 ÷ k ×. ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എ ഡിവൈഡ് ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ എ മൈനസ് എക്സ് അല്ലെങ്കിൽ ആർ സീറോ ബൈ ആർ ടി. ഞാൻ ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 2.303 ÷ വാല്യൂ ഓഫ് കെ ഈസ് ഈക്വൾ ടു 4.606 × 10⁻³ ഇൻറ്റു ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ എമൗണ്ട് ഈസ് 2 ആൻഡ് ഫൈനൽ എമൗണ്ട് ഈസ് 0.2. 2 ÷ 0.2 എന്ന് പറയുന്നത് ലോഗ് 10, ലോഗ് 10 ഈസ് ഈക്വൾ ടു 1. അപ്പോൾ ദിസ് ഈസ് ഈക്വൾ ടു നമുക്ക് 2.303 4.606 കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ÷ 2 × 10⁻³. ന്യൂമറേറ്ററിൽ എഴുതാം, ദറ്റ് ഇസ് 10⁻³. 10⁻³ ഈസ് 1000 ÷ 2, ദറ്റ് ഈസ് 500 സെക്കൻഡ്സ്. ഇതാണ് ആൻസർ. സോ ദി ഓപ്ഷൻ ഈസ് 4. ക്വസ്റ്റ്യൻ നമ്പർ 5, ഫൈൻഡ് ഔട്ട് ദ സോലബിലിറ്റി ഓഫ് നിക്കൽ ഹൈഡ്രോക്സൈഡ് ഇൻ 0.1 മോളാർ NaOH സൊല്യൂഷൻ. ഗിവൺ ദാറ്റ് അയോണിക് പ്രോഡക്റ്റ് ഓഫ് നിക്കൽ ഹൈഡ്രോക്സൈഡ് ഈസ് 2 × 10⁻⁵. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നിക്കൽ ഹൈഡ്രോക്സൈഡിൻ്റെ അയോണിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സോലബിലിറ്റി പ്രോഡക്റ്റ് തന്നിരിക്കുന്നു. നമുക്ക് അതിൻ്റെ സോലബിലിറ്റി ഇൻ NaOH സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ശ്രദ്ധിച്ചിരിക്കും, നമുക്ക് 0.1 മോളാർ NaOH സൊല്യൂഷൻ കണ്ടെയ്ൻസ് 0.1 മോളാർ OH മൈനസ് അയോൺ. നമുക്ക് ഇതിൽ NA+ അയോൺസും ഉണ്ടാവും, OH മൈനസ് അയോൺസും ഉണ്ടാവും. പക്ഷേ OH മൈനസ് അയോൺസ് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് എഴുതാൻ കാരണം ഇത് ഇവിടുത്തെ കോമൺ അയോണാണ്. അപ്പോൾ കോമൺ അയോൺ ഉണ്ടെങ്കിൽ കോമൺ അയോൺ ഇഫക്റ്റ് കൊണ്ട് ഈ ഇക്വിലിബ്രിയം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നിക്കൽ ഹൈഡ്രോക്സൈഡിൻ്റെ സോലബിലിറ്റി പ്യുർ വാട്ടറിലെ സോലബിലിറ്റിയേക്കാൾ കുറവായിരിക്കും ഈ 0.1 മോളാർ NaOH സൊല്യൂഷനിലെ അതിൻ്റെ സോലബിലിറ്റി. ഈ 0.1 മോളാർ NaOH സൊല്യൂഷനിലെ സോലബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എൻ്റെ KSP അല്ലെങ്കിൽ അയോണിക് പ്രോഡക്റ്റ് ഈസ് ഗിവൺ 2 × 10⁻⁵. ശ്രദ്ധിച്ചിരിക്കും, നമുക്ക് സപ്പോസ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് നിക്കൽ ഹൈഡ്രോക്സൈഡ്, നമ്മളതിലേക്ക് ഡിസോൾവ് ചെയ്യുന്ന നമ്പർ അമൗണ്ട്സ് ഓഫ് നിക്കൽ ഹൈഡ്രോക്സൈഡ് ചെയ്യാണെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ 0. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്, നമുക്ക് ആ സൊല്യൂഷനിൽ 0.1 മോളാർ OH മൈനസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആൾറെഡി നമ്മളിടുന്ന സൊല്യൂഷനിൽ OH മൈനസ് അയോൺസ് അവിടെ കിടപ്പുണ്ട്. അത് ഈ NaOH എന്നുണ്ടായ OH മൈനസ് അയോൺ കോൺസെൻട്രേഷനാണ്. ഈ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു നിക്കൽ ഹൈഡ്രോക്സൈഡിൻ്റെ സോലബിലിറ്റി കുറവായിരിക്കും, എങ്കിലും അത് ഡിസോൾവ് ചെയ്യും. സപ്പോസ് നമ്പർ മോൾസ് ഓഫ് നിക്കൽ ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ഈസ് ഈക്വൾ ടു എസ്, അത് എസ് ആണെങ്കിൽ ഈ സൊല്യൂഷനിലെ സോലബിലിറ്റി എസ് ആണെങ്കിൽ എ മോൾസ് ഉണ്ടായിരുന്നു, എസ് ഡിസോൾവ് ചെയ്ത് പോയി, റിമൈനിങ് എ മൈനസ് എസ്. ഇവിടെ നിന്ന് എസ് മോളാർ ഡിസോൾവ് ചെയ്ത് പോയാൽ ഇത് എസ് മോളാർ ഉണ്ടാവും. ഇതാണെങ്കിൽ 2S മോളാർ ഉണ്ടാവും. ഇവിടെ നിന്നുണ്ടായ OH മൈനസ് അയോൺ കോൺസെൻട്രേഷൻ 2S മോളാർ, ഇവിടെ ആൾറെഡി ഒരു 0.1 മോളാർ OH മൈനസ് അവിടെ കിടപ്പുണ്ട്. ഇതാണ്
total concentration of OH minus ion in the solution. ഇനി ഇതിന്റെ KSP is equal to KSP അല്ലെങ്കിൽ ionic product is equal to concentration of Ni2 plus into concentration of OH minus the whole square. This is equal to നോക്ക് നിക്കലിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം നോക്ക് എസ് ഇൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഓ എച്ച് മൈനസ് ഇസ് ഈക്വൾ ടു ടു എസ് പ്ലസ് പോയിന്റ് വൺ ദ ഹോൾ സ്ക്വയർ. നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എസ് ഇൻഡു ടു എസ് ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഫോർ എസ് സ്ക്വയർ പ്ലസ് ടു എ ബി ടു ഇൻഡ് പോയിന്റ് വൺ ദാറ്റ് ഈസ് ഈക്വൾ ടു പോയിന്റ് ഫോർ എസ് പ്ലസ് പോയിന്റ് വൺ സ്ക്വയർ ദാറ്റ് ഈസ് പോയിന്റ് സീറോ വൺ. ഇനി എസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ എസ് ക്യൂബ് പ്ലസ് പോയിന്റ് ഫോർ എസ് സ്ക്വയർ പ്ലസ് പോയിന്റ് സീറോ വൺ എസ്. നമുക്ക് നിക്കൽ ഹൈഡ്രോക്സൈഡ് ഈസ് എൻ എ ബി ടു ടൈപ്പ് സോൾട്ട്. ഒരു എ ബി ടു ടൈപ്പ് സോൾട്ടിൻ്റെ കെ എസ് പി ഇസ് ഈക്വൾ ടു ഫോർ എസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എസ് അപ്രോക്സിമേറ്റ്ലി എസ് ക്യൂബ് ആണ് ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ. അങ്ങനെയാണെങ്കിൽ എസ് ഇസ് ഈക്വൾ ടു നോക്കി ക്യൂബ് റൂട്ട് ഓഫ് 10 raised to minus 15. But approximately then the solubility in water is 10 raised to minus 5. 10 raised to minus 5 namukku it is a very very small number. Appo yes 10 raised to minus 5 anengil idilum cherudayirikkum namukku idinte solubility in 0.1 molar OH minus ion concentration ulla solution il solubility idinekkal koravayirikkum. Appo angana anengil s square um s cube um s water compare cheyumbo valare valare cherudayirikkum. എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണ് സോളബിലിറ്റി എങ്കിൽ ടെൻ റേസ് ടു മൈനസ് ടെൻ ആയിരിക്കും. എസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ ആയിരിക്കും. അപ്പോൾ ടെൻ റേസ് ടു മൈനസ് ഫൈവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എസ് സ്ക്വയറും എസ് ക്യൂബും നമുക്ക് നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെയർഫോർ കെ എസ് പി ഓഫ് ദിസ് സോൾട്ട് ഇസ് ഈക്വൾ ടു പോയിന്റ് സീറോ വൺ എസ്. ദെയർഫോർ ഇറ്റ് സോളബിലിറ്റി എസ് ഇസ് ഈക്വൾ ടു ഇറ്റ്സ് കെ എസ് പി ഇസ് ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ഫിഫ്റ്റീൻ ഡിവൈഡ് ബൈ പോയിന്റ് സീറോ വൺ ദാറ്റ് ഈസ് ഈക്വൾ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് തേർട്ടീൻ. നമുക്ക് ഇതാണ് സോലബിലിറ്റി ഓഫ് നിക്കൽ ഹൈഡ്രോക്സൈഡ് ഇൻ പോയിന്റ് വൺ മോളാർ എൻ എ ഒ എച്ച് സൊല്യൂഷൻ. പോയിന്റ് വൺ മോളാർ എൻ എ ഒ എച്ച് സൊല്യൂഷനിൽ പോയിന്റ് വൺ മോളാർ ഒ എച്ച് മൈനസ് ആണ് കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പോൾ കോമൺ എ ഓൺ ഇഫക്റ്റ് കൊണ്ട് നമുക്ക് ഇക്വിലിബ്രിയം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സോലബിലിറ്റി ഡിക്രീസ് ചെയ്യും. So the answer is 2 into 10 raised to minus 13 and the option is 2. Correct option 2 one. Now next question. Anisole on reaction with HI, hydrogen iodide gives. Anisole ne nammal HI vach reaction nadathumbo endu kittum. നമുക്ക് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഈതേഴ്സിൻ്റെ സൈറ്റ് ഓഫ് ക്ലീവേജ് എന്ന് പറയുന്നത് എൻ സി ആർ ടി ബുക്കിൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ശ്രദ്ധിച്ചിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 6. നമുക്ക് അനിസോൾ അനിസോൾ ഒരു ആരോമാറ്റിക് ഈതറാണ് അല്ലെങ്കിൽ ഫീനോളിക് ഈതറാണ്. ഫീനോളിക് ഈതേഴ്സിന് നമ്മൾ എച്ച് ഐ വെച്ച് റിയാക്ഷൻ നടത്തുമ്പോൾ ഓൺ റിയാക്ഷൻ വിത്ത് എച്ച് ഐ അപ്പോൾ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. സി ഒ ബോണ്ട് ബ്രേക്ക് ചെയ്യും. സി ഒ ബോണ്ട് നോക്കി ഇവിടെയും ബ്രേക്ക് ചെയ്യാം, ഇവിടെയും ബ്രേക്ക് ചെയ്യാം. പക്ഷെ ആരോമാറ്റിക് ഈതേഴ്സ് ആകുമ്പോൾ നോക്ക് ഓക്സിജൻ്റെ മേലുള്ള ലോൺ പെയർ ഈ ബെൻസീൻ റിങ്ങിലെ ഡബിൾ ബോണ്ടുമായിട്ട് കോഞ്ചുഗേഷനിലായതുകൊണ്ട് ഇത് ബെൻസീൻ റിങ്ങിലേക്ക് ഡീലോക്കലൈസ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പ്രയാസമാണ്. നമുക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്ത് നോക്കി ഇവിടെയാണ്, ഇങ്ങനെ ബ്രേക്ക് ബ്രേക്ക് ഇട്ട് നോക്കി ഇവിടെ എച്ച് വരും, ഇവിടെയാണെങ്കിൽ ഐ വരും. അപ്പോൾ നമുക്ക് കിട്ടും നോക്കി ഇവിടെ ഫീനോളും പ്ലസ് സി എച്ച് ത്രീ ആയി. ഇതാണ് പ്രോഡക്ട്സ്, ഫീനോൾ പ്ലസ് മീഥൈൽ അയോഡൈഡ്. നമുക്ക് ആൽക്കൈൽ അയോഡൈഡും ഫീനോളും കിട്ടും. ഇതാണ് ഫീനോളിക് ഈതേഴ്സിൻ്റെ റിയാക്ഷൻ വിത്ത് എച്ച്. സോ ഹിയർ ദ ആൻസർ ഈസ് ടു, ഓപ്ഷൻ ടു. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു ഓർഗാനിക് റിയാക്ഷൻ നമുക്ക് തന്നിരിക്കുന്നു. ടോളുവീൻ റിയാക്സ് വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് സൺലൈറ്റ് ടു ഗീവ് എക്സ്. എക്സ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ് ബെൻസാൾഡിഹൈഡ്. ദെൻ ഐഡൻറ്റിഫൈ എക്സ്. അതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ. Toluene react with chlorine in presence of sunlight to give X. This on hydrolysis give benzaldehyde. Then identify X. നിങ്ങളോട് ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ ടൊളുവീനെ ക്ലോറിനേഷൻ നടത്തുന്നു. ടൊളുവീനെ നമ്മൾ ക്ലോറിൻ വെച്ച് റിയാക്ഷൻ നടത്തുന്നു ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഓർ യു വി ലൈറ്റ്. ഈ സൺലൈറ്റിൻ്റെയോ യു വി ലൈറ്റിൻ്റെയോ പ്രസൻസിൽ ഈ സൈഡ് ചെയിൻ കാർബണിലാണ് ക്ലോറിനേഷൻ നടക്കും. നമ്മൾ ഒരു ഹാലജൻ കാരിയർ ആണെങ്കിൽ നമുക്ക് ബെൻസീൻ റിങ്ങിൽ ഹാലജനേഷൻ നടക്കും. പക്ഷേ സൺലൈറ്റിൻ്റെയോ യു വി ലൈറ്റിൻ്റെയോ പ്രസൻസിൽ അല്ലെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചർ എബോവ് 500 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ
നമുക്ക് ഈ ഹാലോജനേഷൻ നടക്കുക സൈഡ് ചെയിൻ കാർബണിലായിരിക്കും. അപ്പോൾ ഈ സൈഡ് ചെയിൻ കാർബണിൽ ഹാലോജനേഷൻ നടക്കുമ്പോൾ നമുക്ക് അവിടെ മൂന്ന് പോസിബിലിറ്റി. ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ മാറിയിട്ടാണ് ക്ലോറിൻ വരുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് നോക്കി, ഇതാണ് CH2Cl. ഇറ്റ് ഈസ് കോൾഡ്, ഈ കോമ്പൗണ്ടിനെ നമ്മൾ ബെൻസൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കും. ബെൻസൈൽ ക്ലോറൈഡ്. നമുക്ക് രണ്ടാമത്തെ പോസിബിലിറ്റി, ഇവിടെ നിന്ന് രണ്ട് ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് ക്ലോറിൻ വരുവാണെങ്കിൽ നമുക്കിവിടെ CHCl2. ഈ കോമ്പൗണ്ടിൻ്റെ പേര് ബെൻസാൽ ക്ലോറൈഡ്. ബെൻസാൽ ക്ലോറൈഡ്. ഇനി നോക്ക്, അവിടുത്തെ മൂന്ന് ഹൈഡ്രജൻ ആറ്റംസും റീപ്ലേസ്ഡ് ആവുകയാണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് CCl3. ഇറ്റ് ഈസ് കോൾഡ് ബെൻസോ ട്രൈ ക്ലോറൈഡ്. ഇനി നമ്മൾ ഈ കോമ്പൗണ്ടുകളെ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. നോക്ക്, ഫസ്റ്റ് കോമ്പൗണ്ട് ഓൺ ഹൈഡ്രോളൈസിസ് അണ്ടർ വെരി ഹൈ ടെമ്പറേച്ചർ, ദിസ് ഓൺ ഹൈഡ്രോളൈസിസ് ഗിഫ് ബെൻസൈൽ ആൽക്കഹോൾ. നോക്ക്, ഇനി ഈ ബെൻസാൽ ക്ലോറൈഡ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ദിസ് ഓൺ ഹൈഡ്രോളൈസിസ് ഗിഫ്. നോക്കിവിടെ ഈ കാർബണിൻ്റെ മേളിൽ രണ്ട് ക്ലോറിനും മാറി രണ്ട് OH ഗ്രൂപ്പ് വരും. ഒരു കാർബണിൻ്റെ മേളിൽ ഒന്നിലധികം OH ഗ്രൂപ്പ് വന്നാൽ അൺസ്റ്റേബിൾ, ഇറ്റ് എലിമിനേറ്റ്സ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ ടു ഫോം ബെൻസാൽഡിഹൈഡ്. ഇവിടെ ബെൻസാൽഡിഹൈഡ് ആണ് പ്രോഡക്റ്റ്. നമുക്ക് ഈ കോമ്പൗണ്ടിനെ, ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കാർബണിൻ്റെ മേളിലെ മൂന്ന് ക്ലോറിനും മാറി മൂന്ന് OH ഗ്രൂപ്പ് വരും. നമുക്ക് നമ്മൾ പറഞ്ഞു, ഒരു കാർബണിൻ്റെ മേളിൽ ഒന്നിലധികം OH വരുവാണെങ്കിൽ അൺസ്റ്റേബിൾ, ഇറ്റ് എലിമിനേറ്റ്സ് എ മോളിക്യൂൾ ഓഫ് വാട്ടർ ടു ഫോം ബെൻസോയിക് ആസിഡ്. ഇതാണ് ഇവിടുത്തെ മൂന്ന് പോസിബിലിറ്റീസ്. ഇവിടെ നോക്കി നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് ബെൻസാൽഡിഹൈഡ്. അപ്പോൾ X എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് ആയിരിക്കും ബെൻസാൽ ക്ലോറൈഡ്. സോ ഹിയർ ദി ആൻസർ ഈസ് 4. ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നോക്ക്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എ മിക്സ്ചർ ഓഫ് നൈട്രജൻ ആൻഡ് ആർഗോൺ ഗ്യാസസ് ആർ ഇൻ എ സിലിണ്ടർ കണ്ടെയ്ൻസ് 7 grams ഓഫ് നൈട്രജൻ ആൻഡ് 8 grams ഓഫ് ആർഗോൺ. ഇഫ് ദ ടോട്ടൽ പ്രഷർ ഓഫ് ദി മിക്സ്ചർ ഇൻ ദ സിലിണ്ടർ ഈസ് 27 bar, ഫൈൻഡ് എ പാർഷ്യൽ പ്രഷർ ഓഫ് N2. N2 പാർഷ്യൽ പ്രഷർ കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കും. നോക്കിയതാണ് 7 grams നൈട്രജനും 8 grams ആർഗോണും ഒരു സിലിണ്ടറിലിരിക്കുന്നു. അപ്പൊ ടോട്ടൽ പ്രഷർ എക്സേർട്ട് ഇസ് ഈക്വൽ ടു 27 bar. അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ. നോക്ക്, 7 grams നൈട്രജൻ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്. വെയ്റ്റ് 7 grams, ഇറ്റ്സ് മോളിക്കുലാർ മാസ് ഈസ് 28, ദറ്റ് ഈസ് ഈക്വൽ ടു 1/4 moles. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആർഗോൺ, ആർഗോൺ വെയ്റ്റ് ഈസ് ഈക്വൽ ടു 8, ഇറ്റ്സ് അറ്റോമിക് മാസ് ഈസ് 40, ദെർഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/5. അപ്പോൾ 1/4 moles ഓഫ് നൈട്രജനും 1/5 moles ഓഫ് ആർഗണും ആണ് ഒരു സിലിണ്ടറിലിരിക്കുക. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു 27. ദെൻ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് N2 ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് N2 ഇൻറ്റു ടോട്ടൽ പ്രഷർ P. മോൾ ഫ്രാക്ഷൻ ഓഫ് N2 ഈസ് ഈക്വൽ ടു നമ്പർ മോൾസ് ഓഫ് നൈട്രജൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ മോൾസ്, നമ്പർ മോൾസ് ഓഫ് N2 പ്ലസ് നമ്പർ മോൾസ് ഓഫ് ആർഗൺ ഇൻറ്റു ടോട്ടൽ പ്രഷർ. നമ്പർ മോൾസ് ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 1/4. ടോട്ടൽ നമ്പർ മോൾസ് ദറ്റ് ഈസ് 1/4 + 1/5 ഇൻറ്റു ദ ടോട്ടൽ പ്രഷർ ഈസ് 27. ഇവിടെ ന്യൂമറേറ്ററിൽ 1/4, ഡിനോമിനേറ്ററിൽ നോക്കി ഇതിൻ്റെ LCM 20, ഹിയർ 5, ഹിയർ 4 ഇൻറ്റു 27. ദിസ് ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു, ഇത് നമ്മൾ റിവേഴ്സ് കിട്ടും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദിസ് ഈസ് ഈക്വൽ ടു 4 × 5, ദാറ്റ് ഈസ് 20. റിവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 20 ÷ 9 × 27. 20 ÷ 4 = 5. 27 ÷ 9 = 3. ദെർഫോർ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഈസ് ഈക്വൽ ടു 15 bar. ദിസ് ഈസ് ആൻസർ, 15 bar. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിയാക്ഷൻ ബിറ്റ്വീൻ ബെൻസാൽഡിഹൈഡ് ആൻഡ് അസറ്റോഫിനോൺ ഇൻ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് NaOH ഈസ് കോൾഡ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക, ആ റിയാക്ഷൻ ഞാൻ എഴുതാം. നമുക്ക് ബെൻസാൽഡിഹൈഡിന് അസറ്റോൺ വെച്ച് റിയാക്ഷൻ നടത്തുമ്പോൾ ഇവിടെ ആൽഡോൾ ടൈപ്പ് കണ്ടൻസേഷൻ നടക്കും. ആൽഡോൾ ടൈപ്പ് കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ നോക്ക്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡോ കീറ്റോണോ അത് അയോണൈസ്. ആൽഫ ഹൈഡ്രജൻ ആറ്റമുള്ള ആൽഡിഹൈഡോ കീറ്റോണോ ഇൻ പ്രസൻസ് ഓഫ് ബേസ് നമുക്ക് അത് അയോണൈസ് ചെയ്യുമ്പോൾ ഈ ആൽഫ ഹൈഡ്രജൻ ആറ്റമാണ് അയോണൈസ്. ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. നമുക്കറിയാം ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ H+ ഉം നമുക്ക് ഇത് -ഉം ആവും.
അഡീഷൻ റിയാക്ഷൻ ഇവിടെ സെൽ ഇവിടെ അഡീഷൻ ആണ് നടക്കുന്നത്. നോക്കി ഈ അസറ്റോൺ ഈ ഡബിൾ ബോണ്ടിൽ ആഡ് ചെയ്യാൻ പോവാണ്. അഡീഷൻ നടക്കുന്നത് ഡബിൾ ബോണ്ടിലാണ്. അപ്പൊ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്ന ഇങ്ങനെയാണ്, നമുക്ക് ഓ മൈനസും നമുക്ക് കാർബൺ പ്ലസ്. അപ്പൊ ഇത് നോക്കി ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടുന്ന് പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓക്സിജൻ നെഗറ്റീവും കാർബൺ പോസിറ്റീവായി. നെഗറ്റീവ് ചാർജുള്ള ഓക്സിജന്റെ മേൽ പോസിറ്റീവ് ചാർജുള്ള എച്ച് വരും. നോക്കി ഇവിടെ ബാക്കിയുള്ള സി എച്ച് ടു സി ഒ സി എസ് ത്രീ ഇത് കിട്ടും. നമുക്ക് ഇതൊരു ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ, ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ. ബീറ്റ ഹൈഡ്രോക്സി കീറ്റോണിനെ നമ്മൾ കീറ്റാൾ എന്ന് വിളിക്കും. ഈ കീറ്റാൾസ് ഓൺ ഹീറ്റിംഗ്, ഇത് നമ്മൾ ഹീറ്റ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓവിച്ചും ഇവിടെ നിന്ന് എച്ചും കൂടി വാട്ടർ എലിമിനേറ്റ് ചെയ്യും. സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി ഒ സി എസ്. നോക്കി ഇത് ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ കിട്ടും. നോക്കി ഈ റിയാക്ഷൻ ഇതൊരു ആൾട്ടോൾ ടൈപ്പ് കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ രണ്ട് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് തമ്മിലുള്ള ആൾഡോൾ കണ്ടൻസേഷനെ നമ്മൾ ക്രോസ്ഡ് ആൾഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ആൾഡോൾ കണ്ടൻസേഷൻ ബിറ്റ്വീൻ ടു ഡിഫറെന്റ് ആൾഡിഹൈഡ്സ് അല്ലെങ്കിൽ ടു ഡിഫറെന്റ് കീറ്റോൺസ്. ഇത് ദെയർഫോർ ദിസ് റിയാക്ഷൻ ഈസ് ക്രോസ്ഡ് ആൾഡോൾ കണ്ടൻസേഷൻ. ഹെൻസ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ വൺ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, റിയാക്ഷൻ ബിറ്റ്വീൻ അസറ്റോൺ ആൻഡ് മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് കിഫ്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ്, ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് അസറ്റോൺ സി എസ് ത്രീ സി ഡബിൾ ബോണ്ടോ സി എസ് ത്രീ, ഇതിന് നമ്മൾ മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് വെച്ച് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഈ മീഥൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ ഗ്രിഗ്നാർഡ്സ് റീഏജന്റ് ഇവിടെ ആഡ് ചെയ്യും. നമുക്ക് അഡീഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ആഡൻഡം അയോണൈസ് ചെയ്യും. നോക്കി ഈ ആഡൻഡം അയോണൈസ് ചെയ്യുന്നത് എം ജി സി എൽ പ്ലസും മെഗ്നീഷ്യത്തിൻ്റെ മേലിൽ പോസിറ്റീവ് ചാർജ് വരും. നമുക്ക് അത് മെറ്റലാണ്. നമുക്ക് ഇവിടെ ആകുമ്പോൾ നെഗറ്റീവ്. ഇങ്ങനെയാണ് ഇത് അയോണൈസ് ചെയ്യും. നമുക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓക്സിജൻ നെഗറ്റീവും കാർബൺ പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് അഡീഷൻ പ്രോഡക്റ്റ് എഴുതാം സി എസ് ത്രീ സിംഗിൾ ബോണ്ട് സി, ഇവിടെ സി എസ് ത്രീ, ഇവിടെ സിംഗിൾ ബോണ്ട് ഓ. ഓക്സിജൻ്റെ മേൽ പോസിറ്റീവ് ചാർജുള്ള എം ജി സി എൽ, നമുക്ക് ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള സി എസ് ത്രീ. ഇങ്ങനെ ഒരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടും. ദിസ് അഡീഷൻ പ്രോഡക്റ്റ് ഓൺ ഹൈഡ്രോളിസിസ്, ദിസ് ഓൺ ഹൈഡ്രോളിസിസ്. നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്ക്, ഇവിടെ വെച്ച് ബ്രേക്ക് ഇട്ട് ഇവിടെ എച്ച് വരും, ഇവിടെ ഓ എച്ച് വരും. അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് സി എസ് ത്രീ സിംഗിൾ ബോണ്ട് സി സി എസ് ത്രീ സി എസ് ത്രീ ഓ എച്ച്. നോക്ക് ഇറ്റ്സ് ആർ യു പി ഐസ് നെയിം ഇസ് വൺ ടു ത്രീ ടു മീഥൈൽ പ്രൊപ്പാൻ ടു ഓൾ. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ, ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ. ദെർഫോർ ഹിസ് ആൻസർ ഈസ് ഫോർ, ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ആർ ആൽക്കീൻ ഓൺ ഓസനോളിസിസ് ഗിഫ് മെത്തനാൽ ആസ് വൺ ഓഫ് ദി പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് മെത്തനാലാണ്. അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട്, കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക, നമുക്ക് ഓസനോളിസിസ് എന്ന് പറഞ്ഞാൽ ഓസനോളിസിസ് ഓഫ് ആൽക്കീൻ, ആൽക്കീൻ്റെ ഓസനോളിസിസ്. ഞാനതിന് സിമ്പിളായിട്ട് ഇവിടെ എഴുതാം. ഒരു ആൽക്കീൻ്റെ ഓസനോളിസിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എഴുതാം. ഒരു ഡബിൾ ബോണ്ട് കോമ്പൗണ്ടിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഓസോൺ വെച്ച് റിയാക്ഷൻ നടത്തുന്നു, അപ്പോൾ ഓസോണൈഡ് ഫോം ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ സിങ്കും വാട്ടറും വെച്ചിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുന്നു. അപ്പോൾ സംഭവിക്കുന്ന ഈ ഡബിൾ ബോണ്ട് വെച്ച് ബ്രേക്ക്, ഡബിൾ ബോണ്ട് വെച്ച് ബ്രേക്ക് ഇട്ട് ഇവിടെയും ഇവിടെയും ഓക്സിജൻ വരും. അതാണ് നെറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഒരു ആൾഡിഹൈഡോ കീറ്റോണോ കിട്ടും, റൈറ്റ് സൈഡിലും ആൾഡിഹൈഡോ കീറ്റോണോ. നമ്മൾ കാർബണൈൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമെന്ന് പറയും. അപ്പോൾ ആൽക്കീൻസ് ആൻഡ് ഓസനോളിസിസ് ഗിഫ് കാർബണൈൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ഇങ്ങനെയാണ് ബ്രേക്ക്. ഇതാണ് ഓസനോളിസിസിൻ്റെ നെറ്റ് റിയാക്ഷൻ. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറിൽ നമുക്ക് ഒരു കോമ്പൗണ്ടിനെ നമ്മൾ ഓസനോളിസിസ് നടത്തുമ്പോൾ ഒരു പ്രോഡക്റ്റ് മെത്തനാല് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കി ഞാനിപ്പോൾ ഒരു കോമ്പൗണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കോമ്പൗണ്ട് ഇവിടെ എഴുതാം. ഇതാണ് ഒരു കോമ്പൗണ്ട്. നമുക്ക് ഇതിനെ നമ്മൾ ഓസനോളിസിസ് നടത്തുന്നു. ഓസനോളിസിസ് നടത്തിയാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ സിങ്കും വാട്ടർ. നോക്കി ഈ ഡബിൾ ബോണ്ട് വെച്ച് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ കിട്ടുന്ന നോക്കി ഈ കോമ്പൗണ്ടും സൈക്ലോഹെക്സനാലും. നോക്കി സി എസ് ത്രീ സി എച്ച് ആണ്, അസറ്റാൽഡിഹൈഡുമാണ് കിട്ടുക. അപ്പോൾ ഇവിടെ മെത്തനാൽ ഉണ്ടാവുന്നില്ല, അപ്പോൾ ഈ കോമ്പൗണ്ടല്ല. നോക്ക് ഞാൻ അടുത്തൊരു കോമ്പൗണ്ട് എഴുതുന്നു. നോക്ക് സി എച്ച് സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് ടു. ഇതിനെ നമ്മൾ ഓസനോളിസിസ് നടത്തുന്നു. ഓസനോളിസിസ് നടത്തുമ്പോൾ നോക്കി ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഓക്സിജൻ വരും, ഇവിടെ ഓക്സിജൻ വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് സൈക്ലോഹെക്സീൻ റിംഗ്, നമുക്കിവിടെ സി എച്ച് ടു സിംഗിൾ ബോണ്ട് സി എച്ച് ഒ പ്ലസ് എച്ച് സി എച്ച്.
നോക്കിയതാണ് മെത്തനാൽ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ്. അപ്പം മെത്തനാൽ ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവണമെങ്കിൽ ഈ ഡബിൾ ബോണ്ട് ടെർമിനൽ പൊസിഷനിലായിരിക്കണം. അപ്പം ടെർമിനൽ പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഓസ്മോളിസിസ് നടത്തിയാൽ നമുക്ക് മെത്തനാൽ കിട്ടും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഹിയർ ദി ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയാണ് നീറ്റ് 2020 ഡിസ്കഷൻസ് വേണ്ടി വരും എന്ന് എനിക്ക് തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ വേണ്ടി വരുവാണെങ്കിൽ നമുക്ക് അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ വേറൊരു വീഡിയോയിൽ നമുക്കത് ചെയ്യാവുന്നതാണ്.